വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അഞ്ച് സംസ്ഥാനങ്ങളിലും സർക്കാർ സാധ്യതകൾ തേടി കോൺഗ്രസും ബി ജെ പിയും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ എം എൽ എമാരെ തലസ്ഥാനത്തേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നടപടി ആരംഭിച്ചു. അഞ്ച് സംസ്ഥാനങ്ങളിലും നിരീക്ഷകരെയും ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധിയെയും അയക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, റിസോർട്ട് സംസ്കാരം പിന്നെയും വരികയാണോ? പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, അത് ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലം അത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഏറ്റവും അവസാനമായിട്ട് ഛത്തീസ്ഗഡിലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചിത്രങ്ങൾ അതൊരു തൂക്കുസഭയായിരിക്കും ഇവിടങ്ങളിൽ വരിക എന്ന വിധത്തിലേക്ക് അഭിപ്രായം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടികളിലേക്ക് ഈ പാർട്ടികൾ കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹിന്ദി ഹൃദയഭൂമിയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പ്രതിനിധീകരിക്കുന്നത്. ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അവരുടെ ആധിപത്യം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സംസ്ഥാനങ്ങളിൽ സർക്കാർ വരിക എന്നുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തൂക്കുസഭ വന്നാൽ തങ്ങളുടെ പക്ഷത്തെ മറുപക്ഷം സ്വാധീനിക്കാതിരിക്കാനും മറുപക്ഷത്ത് നിന്ന് കൂടുതൽ ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ച് മന്ത്രിസഭ വേഗത്തിൽ രൂപീകരിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരു പാർട്ടികളും അവരുടെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് എക്കാലത്തും നമുക്കറിയാം അവരുടെ പ്രഗത്ഭരായിട്ടുള്ള ഫ്ലോർ മാനേജർമാർ ഒരു പ്രവർത്തനം പല സംസ്ഥാനങ്ങളിലും അവർ ഭൂരിപക്ഷമില്ലാതിരുന്ന ഗോവയിലൊക്കെ അവർ കാട്ടിയ അത്ഭുതം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കോൺഗ്രസിനെ നോക്കി നിർത്തിക്കൊണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ഇത്തവണയും അവരുടെ ഫ്ലോർ മാനേജർമാരെ പല സംസ്ഥാനങ്ങളിലേക്കും ഇതിനകം നിയോഗിച്ചിട്ടുണ്ട്. അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ കടക്കാനായിട്ട് പോവുകയാണ്. വോട്ടെണ്ണാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ അവരവരുടെ കർമ്മങ്ങളിലേക്ക് കടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ലഭിക്കുന്ന എം എൽ എമാരെ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലേയും നിർത്തുക, ഇതിനു വേണ്ടിയിട്ട് ഫലം അനുകൂലമാകുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ വേഗത്തിൽ തന്നെ അതത് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക്, എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും റിസോർട്ടുകളിലേക്ക്, കോൺഗ്രസിൻ്റെ ഭരണമുള്ള റിസോർട്ടുകളിലേക്ക്, അത് മിക്കവാറും അത് കർണാടകയായിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ, അവിടേക്ക് മാറ്റാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെലുങ്കാനയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. അവിടെ ഉള്ള ഒരു സാഹചര്യം കൂടി കോൺഗ്രസ് അവലോകനം ചെയ്യുന്നുണ്ട്. അത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശിവകുമാറിനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല. തെലുങ്കാനയിലൊരു സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ, നമുക്കറിയാവുന്ന പോലെ ഈ തെലുങ്കാന ആന്ധ്രാപ്രദേശ് ബൈഫർക്കേഷനാണ് ഈ കോൺഗ്രസിൻ്റെ സാധ്യതകളെ, രാഷ്ട്രീയ സാധ്യതകളെ രാജ്യത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുകയും അവരുടെ ഭരണത്തിൽ നിന്ന് പോകാനൊക്കെയുള്ള കാരണമായിട്ട് മാറിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തെലുങ്കാനയിലേക്ക് മടങ്ങിയെത്തുക കോൺഗ്രസിൻ്റെ ഒരു സ്വപ്നമാണ്. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുക, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം. ഏതായാലും ഇന്നലത്തെ എക്സിറ്റ് പോൾ രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാരുടെ ഉറക്കം, എക്സിറ്റ് പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ഇന്നും നാളെയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ബലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് രാജ്യവും രാഷ്ട്രീയ പാർട്ടികളും ഈ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.